നമസ്കാരം പണിക്കൻകുടിയിലെ യുവതിയെ കൊലപ്പെടുത്തി അടുക്കളയിൽ കുഴിച്ചമൂടിയ കേസിലെ പ്രതി ബിനോയ് കസ്റ്റഡിയിൽ ദിവസങ്ങളായി ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ പെരിചാംകുട്ടിയിൽ നിന്നാണ് വെള്ളത്തുവൽ പോലീസ് പിടികൂടിയത് ഇവിടെ തോട്ടത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഇരുപത് ദിവസങ്ങളായി ഇയാൾ ഒളിവിലാണ് രണ്ട് സുഹൃത്തുക്കളുമായും ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായും ടെലിഫോണിൽ ഇയാൾ സംസാരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബിനോയ് സ്ഥലത്തെക്കുറിച്ച് സൂചന ലഭിച്ചത് ദിവസങ്ങളായി പോലീസിനെ സമർഥമായി കബളിപ്പിക്കുകയായിരുന്നു ഇയാൾ ബിനോയിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ അനുസരിച്ച് പാലക്കാട് പൊള്ളാച്ചി എന്നിവിടങ്ങളിലും പോലീസ് തെരച്ചിൽ നടത്തി സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് തങ്കമണി സ്വദേശി സിന്ധുവിന്റെ മൃതദേഹം ബിനോയിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് വീട്ടിലെ അടുക്കളയിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു മൂന്നാഴ്ച മുമ്പ് സിന്ധുവിനെ കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതി നൽകി പോലീസ് കേസെടുത്തതിനു പിന്നാലെ ഒപ്പം താമസിച്ചിരുന്ന ബിനോയ് ഒളിവിൽ പോകുകയും ചെയ്തു ഇതിനിടെ സിന്ധുവിന്റെ മകന് തോന്നിയ സംശയത്തെ തുടർന്നാണ് ബന്ധുക്കൾ ബിനോയുടെ വീട്ടിലെ അടുക്കളയിൽ പരിശോധന നടത്തിയത് അടുക്കളയിലെ അടുപ്പിന്റെ തറ പൊളിച്ച് പരിശോധന നടത്തിയതോടെയാണ് യുവതിയുടെ മൃതദേഹം നഗ്നമായ നിലയിൽ കണ്ടെത്തിയത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവതിയെ കുഴിച്ചിട്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അടുക്കളയിലെ നിർമ്മാണ പ്രവർത്തികൾ അറിയാതിരിക്കാൻ ചാരം വിതറുകയും ചെയ്തു സിന്ധുവിനെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് അലംഭാവം കാണിച്ചെന്ന് നേരത്തെ തന്നെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു മകൻ അടുക്കളയെക്കുറിച്ച് സംശയം പറഞ്ഞിട്ടും പോലീസ് മുഖവിലയ്ക്കെടുത്തില്ലെന്നും ആരോപണമുണ്ടായിരുന്നു ഇതിനിടയിലാണ് ബിനോയ് നാടുവിട്ടത് പിന്നീട് ആറാം ക്ലാസ്സുകാരന്റെ സംശയത്തെ തുടർന്ന് ബന്ധുക്കൾ തന്നെ ബിനോയ്യുടെ വീട്ടിലെത്തി പരിശോധന നടത്തുകയായിരുന്നു കൊല നടന്ന ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുൻപ് സിന്ധുവും ബിനോയും തമ്മില് വാക്കുതർക്കമുണ്ടായതായി ഇളയ മകനും വെളിപ്പെടുത്തിയിരുന്നു ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള മൂന്ന് സംഘങ്ങളാണ് ഒളിവിലായിരുന്ന പ്രതിക്കായി തിരച്ചിൽ നടത്തിയത്